ഹലോ ലൂയ പ്രൈസ ലോഡ് കഴിഞ്ഞ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ കേൾക്കാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അധികം സമയമില്ലാത്തതുകൊണ്ട് എല്ലാ പ്രാവശ്യവും വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് യേശുവിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് ഒന്ന് യേശു പ്രവാചകനാണ് രണ്ട് യേശു പുരോഹിതനാണ് മൂന്ന് യേശു രാജാവാണ് അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ യേശുവിനെ പോലെ ആയിത്തീരുക അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും എന്നാൽ പാവനിമിത്തം നഷ്ടപ്പെട്ടു പോയപ്പോൾ യേശുവിൻ്റെ വലിയ രക്തത്താൾ നമ്മളെ വീ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് രക്ഷാകര രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയതും ഇന്ന് ആരൊക്കെ യേശുവിനെ മാത്രം നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഈ യേശുവിൻ്റെ മൂന്ന് ശുശ്രൂഷകളിൽ പങ്കാളികളാകേണ്ടവരാണ് അതിലൊന്നാണ് പ്രവാചക ദൗത്യം ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നും യേശു സംസാരിച്ചുകൊണ്ടിരിക്കുക ഹെബ്രായന്റെ ഒന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം നമ്മൾ കേട്ടു പൂർവകാലങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു എന്നാൽ ഈ അവസാന കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പുത്രനിലൂടെ സംസാരിക്കുന്നു നമ്മളൊക്കെ അവസാന കാലഘട്ടത്തിലുള്ളവരാണ് അതായത് അവസാന കാലഘട്ടം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ച ആ സമയം മുതൽ ഈ അവസാന കാലഘട്ടത്തിൽ തൻ്റെ പുത്രനിലൂടെ സംസാരിക്കുന്നു അപ്പം ഈ പുത്രൻ എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയോ അവസാന കാലഘട്ടം ആരംഭിച്ചു ഇനി അവസാന കാലഘട്ടത്തിൻ്റെ അന്തിമ സമയം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ പിതാവിനു മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ അങ്ങനെ ഒരു കാലമുണ്ട് ഈ ലോകം അവസാനിക്കും വാനമേഹങ്ങളിൽ യേശു വരും അതിൻ്റെ സമയം ആ സമയവും ആ സമയം എടുക്കുമ്പോഴുള്ള അടയാളങ്ങളൊക്കെ വചനത്തിലുണ്ട് കർത്താവ് നയിച്ചാൽ അത് എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളോട് പങ്കിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ ഇപ്പം നമ്മുടെ വിഷയം ഈ അവസാന കാലത്ത് കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത യേശു ഇന്നും സംസാരിക്കുന്നുണ്ട് ഇന്ന് സംസാരിക്കുന്നത് മറിയത്തിലൂടെ അവനെടുത്ത ശരീരത്തിൽ കൂടിയല്ല ആ ശരീരം ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ ഉത്ഥാനം ചെയ്തത് ഉത്ഥാനം ചെയ്ത് യേശു ജീവൻ നൽകുന്ന ജീവദാതാവായി മാറി എന്നാണ് വചനം പറയുക അവൻ ആത്മാവാണ് ആ ആത്മാവായ യേശു നേരത്തെ മറിയത്തിൽ നിന്നും ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശുണ്ടായിരുന്നു അവൻ ആത്മാവായിരുന്നു ഇന്ന് ആത്മാവായേശു ഇന്ന് സംസാരിക്കണമെങ്കിൽ അവന് മറ്റൊരു ശരീരമുണ്ട് ആ ശരീരമാണ് തൻ്റെ സഭ ഈ സഭ ഏതാണ് ഈ ലോകത്ത് ഇരുപത്തൊമ്പതിനായിരവും മുപ്പത്തയ്യായിരവും ഒക്കെ സഭകളുള്ളപ്പോൾ കർത്താവിൻ്റെ സഭ ഏതാണ് എല്ലാ സഭകൾക്കും പേരുകൾ കൊണ്ട് യേശുവിൻ്റെ സഭ ഏതാണ് തൻ്റെ വചനത്തിൽ മാത്രം ജീവിച്ചുകൊണ്ട് തൻ്റെ വചനത്തിനു മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും അവന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുന്ന ശിഷ്യഗണമാകുന്ന ഒരു സമൂഹമാണ് സഭ ആ സഭയിലൂടെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ദൈവകൃപയാൽ കൃപയാൽ ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്താൽ അവൻ്റെ വിളി എനിക്ക് കിട്ടി ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുവാനുള്ള കൃപയും കിട്ടി ആ കൃപയിൽ മനുഷ്യൻ്റെ തിരസ്കരണവും വെറുപ്പും എല്ലാം കിട്ടിയിട്ടും യേശുവിന് വേണ്ടി പിടിച്ചു നിൽക്കുവാനും അവിടെ തന്ന കൃപയാൽ തുടർന്നുകൊണ്ട് പോകാനും സാധിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആ സഭയിലാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇത് എൻ്റെ അഭിപ്രായങ്ങളല്ല എന്നിലൂടെ യേശു സംസാരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് മറ്റുള്ളവർ അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുമോ അതെൻ്റെ പ്രശ്നമല്ല എൻ്റെ അനുഭവമാണ് എൻ്റെ വിശ്വാസമാണ് എൻ്റെ ബോധ്യമാണ് അത് ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ള കാര്യമാണ് അങ്ങനെയാണ് നിങ്ങളെ എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയും ആഗ്രഹത്തോടു കൂടിയാണ് ഇതൊക്കെ പങ്കിടുക അപ്പോൾ ഇന്ന് യേശു ക്രിസ്തു സംസാരിക്കുന്നത് തൻ്റെ സഭയിലൂടെ ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സഭയിലെ ഒരംഗമെന്ന നിലയിൽ എന്നിലൂടെ യേശു നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരാകുന്ന വ്യക്തികളോട് ഞാനൊരു ശിഷ്യനാണ് അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന വചനം എല്ലാ ശിഷ്യന്മാർക്കുള്ളതാണെങ്കിലും ഞാനൊരു ശിഷ്യൻ നിലയ്ക്ക് അത് എന്നോടും പറഞ്ഞതാണ് എന്താണ് പറയുന്നത് അവിടെ പറയുന്നു നിന്നെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു അപ്പോൾ എന്നെ ഇപ്പോൾ ആര് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാതുകൊണ്ട് കേൾക്കുന്നവനല്ല കാതുകൊണ്ട് കേൾക്കുന്നുണ്ടായിരിക്കാം അത് യേശു പറഞ്ഞു നിന്നെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ സ്വരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേൾക്കുക എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥമുണ്ട് കേൾക്കുന്നത് അനുസരിക്കുമ്പോഴാണ് അത് കേൾവിയായി മാറുന്നത് എന്നെ കേൾ നിന്നെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു നീ നിന്നിലൂടെ സംസാരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് ഇതൊക്കെ നമ്മൾ ദീപവചനത്തിൽ കാണുന്നതാണ് നിന്നെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു നിന്നെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ശിഷ്യൻ എന്ന് പറയുന്ന വ്യക്തി യേശു ഉപയോഗിക്കുന്ന യേശു ജീവിക്കുന്ന യേശുവിൻ്റെ ശരീരമാണ് അവൻ സംസാരിക്കുമ്പോൾ അവൻ്റെ അഭിപ്രായങ്ങളല്ല സംസാരിക്കുക പിതാവിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ കർത്താവ് വെക്കുന്ന പ്രേരണയനുസരിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ട് അത് ദൈവമാത്മാവായതുകൊണ്ട് ദൈവത്തിന് ഇന്ന് ഒരു നാവ് ആവശ്യമായതുകൊണ്ട് എൻ്റെ നാവ് ഉപയോഗിക്കുന്നു എന്നാൽ അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ദൈവവചനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് രണ്ട് പത്രോസിന്റെ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് അപ്പോൾ ഇവിടെ ഒരു ശിഷ്യനില ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെതായ മാനുഷികമായ ചിന്തയിൽ നിന്നും മനുഷ്യൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ ആയിട്ട് യാതൊരു വിധത്തിലും താധാന്യപ്പെട്ടു പോകാതെ ദൈവവചനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും അത് ദൈവാത്മാവിന് വരുന്നതല്ല ഒരു ശിഷ്യൻ നിലയ്ക്ക് യേശുവിൻ്റെ ശരീരത്തിലെ ഒരു അവയവൻ നിലയ്ക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ദൈവവചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും ദൈവവചനത്തിൽ എഴുതപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ അത് മാനുഷികമായ ചോദനയിൽ നിന്ന് വരുന്ന ഇനിയും മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി മുതൽ വെളിപാടു വരെ മുഴുവൻ ദൈവത്തിൻ്റെ വചനമാണ് അത് ദൈവം തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ കുറഞ്ഞ ഇരുപത് മിനിറ്റോ ഇരുപത്തിരണ്ട് മിനിറ്റോ സംസാരിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സംസാരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല അപ്പോൾ ഈ സമയത്ത് ഈ കുറഞ്ഞ സമയത്ത് എന്നെ ആരൊക്കെയാണ് ഈ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കത്തില്ല നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾ ഏത് മനോഭാവത്തിലാണ് വന്നിരിക്കുന്നത് നിങ്ങളോട് എന്താണ് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ അറിയാവുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാണ് അപ്പോൾ ഈ ഒരു ഉപകരണമായ എന്നെ ആ ദൈവാത്മാവ് ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുതപ്പെട്ട വചനത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ചില വചനങ്ങൾ വചനങ്ങളെടുത്ത് പറയുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ യേശുക്രിസ്തുവിലുള്ള പ്രവാചക ദൗത്യം അല്ലാതെ എനിക്ക് തോന്നുന്ന വചനം എടുക്കുന്നത് പറയുന്നതല്ല ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായത് ഏത് വചനമാണോ ആ വചനം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് പറയുന്നതാണ് അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റേമാ വേർഡ് എന്ന് പറയും വേർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ അതിനൊരു വാക്കില്ല എഴുതപ്പെട്ട ഈ ബൈബിള് ലോഗോസ് ആണ് ലോഗോസ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനമാണ് ആ എഴുതപ്പെട്ട വചനം എല്ലാം ഇപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായത് ഈ എഴുതപ്പെട്ട ഈ ലോഗോസ് ആകുന്ന ഈ ബൈബിളിൽ നിന്നും പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ച് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതുപോലെ ചില വചനങ്ങൾ കർത്താവ് പ്രേരിപ്പിച്ചിട്ട് പറഞ്ഞത് ആണ് റേമാ വേഡ് ആ റേമാ വേഡാണ് ഇപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് അതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്വത്തിൽ ഞാൻ പങ്കാളിയാകുന്ന അങ്ങനെയാണ് അല്ലാതെ ഞാനൊരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് പാണ്ഡിത്യം എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ട് തോന്നുന്ന ചില വചനങ്ങളെടുത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് യാതൊരു പ്രവർത്തനവും ഇല്ല അത് എൻ്റെ ബുദ്ധിയും എൻ്റെ അറിവും എൻ്റെ മിടുക്കും എൻ്റെ കഴിവും എൻ്റെ വിദ്യാഭ്യാസമാണത് ഇവിടെ അതില്ല ഇവിടെ ഞാൻ ഒരു ഒരു ബൈബിൾ കോളേജിലും പോകണ്ട കർത്താവിന് മുമ്പിൽ എന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വചനം കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്നു അതാണ് പ്രവാചക ദൗത്യം യേശുവിൻ്റെ പ്രവാചക ദൗത്യത്തിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ യേശുവിൻ്റെ ദൗത്യമാണ് യേശു പുരോഹിതനാണ് ഇവിടെ സംഗീത നൂറ്റിപ്പത്തിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നു കർത്താവ് ശപഥം ചെയ്തു മെൽക്കിസക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതൻ ആകുമെന്ന് അതിന് മാറ്റമുണ്ടാകുകയില്ല ഇത് യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് യേശുവിൻ്റെ പൗരോഹിത്യം വരുന്നത് ലേവി പൗരോഹിത്യത്തിൽ നിന്നല്ല ലേവി പുരോഹിതന്മാർ മോശയുടെ കാലത്ത് ഉണ്ടായിരുന്നവരാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവിലൂടെ ദേവി പൗരോഹിത്വത്തെ അവൻ ഇല്ലായ്മ ചെയ്തു ഇന്ന് അങ്ങനെ ഒരു പൗരോഹിത്യമില്ല ഇന്നുള്ളത് മെൽക്കീസ് സദക്കിൻ്റെ പൗരോഹിത്യത്തിൽ കടന്നു വന്നവനാണ് യേശുക്രിസ്തു ഇതാണ് ഇവിടെ പറയുക കർത്താവ് ശപഥം ചെയ്തു മെൽക്കീസക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകും അതിന് മാറ്റമുണ്ടാകുകയില്ല മെൽക്കീസതക്കിൻ്റെ പൗരോഹിത്വത്തിൻ്റെ പ്രത്യേകത അത് ഉള്ളതാ എന്നേക്കും ലേവി പുരോഹിതന്മാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ പൗരോഹിത്യം തീർന്നു പിന്നെ അടുത്ത വ്യക്തിക്കാണ് പൗരോഹിത്യം എന്നാൽ ഇവിടെ ഇന്ന് യേശുക്രിസ്തു മരിച്ചിട്ടില്ല അവൻ ജീവിക്കുന്നവനാണ് അവൻ്റെ പൗരോഹിത്യത്തിന് അവസാനമില്ല അവൻ എന്നേക്കും പുരോഹിതനാണ് അപ്പോൾ ഇന്ന് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു എൻ്റെ നാഥനും കർത്താവും രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ഞാൻ അവൻ്റെ പ്രവാചക ദൗത്യത്തിൽ പങ്കാളികളാകുന്നത് മാത്രമല്ല അവൻ്റെ പൗരോഹിത്യത്തിലും പങ്കാളിയാകുക അതുകൊണ്ടാണ് ഞാനും ഒരു പുരോഹിതനാണ് നമ്മൾ ലേവി പുരോഹിതന്മാരുടെ അന്ന് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ലേവി പുരോഹിതന്മാരുടെ ചില വേഷങ്ങൾ നിങ്ങൾ ഈ എപ്പിസോഡിൻ്റെ ചില ഗാനങ്ങളിൽ കാണുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുന്ന അത് അന്നത്തെ പുരോഹിതന്മാരാണ് അവരുടെ പൗരോഹിത്യം യേശു മാറ്റി മാറ്റി ഇന്നങ്ങനെ ഒരു പൗരോഹിത്യം ഇല്ല ഇന്നോ പൗരോഹിത്യം ഉള്ളത് യേശുവിൻ്റെ രാജകീയമായ പൗരോഹിത്യമാണ് അതാരെല്ലാം യേശുക്രിസ്തുവിനെ നാദനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നു അവൻ്റെ വചനത്തിൽ മാത്രം ജീവിക്കുന്നു അവരിൽ മാത്രം ഉള്ളതാണ് യേശുവിൻ്റെ പൗരോഹിത്യം അങ്ങനെ ആ യേശുവിൻ്റെ പൗരോഹിത്യം യേശു ചെയ്ത അതേ കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ യേശു പറഞ്ഞ അതേ കാര്യങ്ങളെ പറയത്തുള്ളൂ യേശു പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു യേശുവിൻ്റെ രാജകീയ പൗര പങ്കാളികളാകുമ്പോൾ എനിക്ക് നിങ്ങൾക്കും പ്രസംഗിക്കാനുള്ളത് ദൈവരാജ്യമാണ് അല്ലാതെ മാനുഷികമായ പാരമ്പര്യമല്ല മനുഷ്യൻ കണ്ടുപിടിച്ച ആലോചനകളാൽ മനുഷ്യൻ്റെ ആലോചനകളാൽ കണ്ടുപിടിക്കപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല എല്ലാം യേശുവിൻ്റെ വചനത്തോട് ചേർന്നതായിരിക്കണം സി നമുക്ക് പഴയ നിയമം പോലും നോക്കിയാൽ കാണാം രക്ഷപെടുന്ന സമൂഹത്തിൻ്റെ ഒരു നിഴലാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത് ഈജിപ്തിലുള്ള ദൈവജനത്തിൻ്റെ അടിമത്തം അതൊരു നിഴലാണ് ഈജിപ്റ്റ് തന്നെ നമുക്കൊരു നിഴലായിട്ട് കാണാം ഈജിപ്റ്റ് നമ്മൾ ജീവിക്കുന്ന പിശാശു ഭരിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഒരു നിഴലാണ് നിങ്ങൾ സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല ലോകം എന്ന് പറയുന്നത് അതിന് പല അർത്ഥങ്ങളുണ്ട് ഈ ഭൂമിയും ആകാശവും ഒക്കെ ലോകമാണ് എന്നാൽ അവിടെ നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ യേശു പറയുന്ന ലോകം അതൊരാത്മീയ സംവിധാനമാണ് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാത്മീയ സംവിധാനമാണ് അത് പിശാശ പ്രവർത്തിക്കുന്ന ഒരാത്മീയ ഒരു സംവിധാനമാണ് അതിൻ്റെ രാജാവാണ് സാത്താൻ അതിൻ്റെ ഒരു നിഴലാണ് ഈജിപ്റ്റ് ആ ഈജിപ്റ്റില് ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഈ ലോകം ഭരിക്കുന്ന പിശാസിൻ്റെ അടിമത്തത്തിൽ പിറന്നു വീഴുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഒരു മോചനം ആവശ്യമാണ് ഈജിപ്റ്റിൽ നമ്മൾ കാണുന്ന നിഴൽ ദൈവജനം ഫെറവോയുടെ അടിയിൽ അവൻ്റെ അടിമത്തത്തിൽ ജീവിച്ചിരുന്നവർ ഫെറവോ സാത്താനെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ മോശയെ അവിടെ പറഞ്ഞു വിടുമ്പോൾ ആ മോശ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ് മോശ തന്നെ പറഞ്ഞു നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും നിങ്ങൾക്കു വേണ്ടി ദൈവം എന്നെപ്പോലെ ഒരു പ്രവാചകനെ കൊണ്ടുവരും അപ്പോൾ യഥാർത്ഥമായ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് മോശ അന്ന് പ്രവചിച്ചു അപ്പോൾ മോശയാകുന്ന ഈ പ്രവാചകൻ മോശയാകുന്ന ഈ രക്ഷകൻ ഇസ്രായേൽ ജനതയുടെ രക്ഷകൻ ഈ ജീവിതത്തിൽ ചെന്ന് ഫെറവോ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ ദൈവം മോശയിലൂടെ ഒരു കാര്യം പറഞ്ഞു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ അഞ്ച് തൊട്ട് ആറ് വരെയാണ് ഞാൻ വായിക്കുക അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവനും എൻ്റെതാണ് ആറാമത്തെ വചനം വളരെ പ്രാധാന്യമുള്ളതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ വിശുദ്ധജനവുമായിരിക്കും ഇവയാണ് ഇസേക്കാരോട് നീ പറയേണ്ട വാക്കുകൾ ഇപ്പോൾ മലയാളത്തിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിലെ കിങ് ജയിംസ് വേർഷൻ വായിച്ചാൽ കാണാം യു വിൽ ബി പ്രീസ് ആൻഡ് കിങ്സ് നിങ്ങൾ പുരോഹിതന്മാരും രാജാക്കന്മാരും ആയിരിക്കും അങ്ങനെ ആകുന്നത് എപ്പോഴാണ് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാവരും പുരോഹിതന്മാരും രാജാക്കന്മാരും ആയിരിക്കും അപ്പോൾ ദൈവം ഇസ്ലാ ജനത ഈജിപ്തിൽ നിന്നും ഫെറവോഡ് അടിമത്തത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിന് ഉദ്ദേശം ഉണ്ടായിരുന്നു പുരോഹിതന്മാരാക്കുവാനാ രാജാക്കന്മാരാക്കുവാനാ അത് നമ്മളെക്കുറിച്ചുള്ളതിൻ്റെ നിഴലാണത് എന്നാൽ എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താണ് ആ പുരോഹിതന്മാരും രാജാക്കന്മാരും ആകണമെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യണം പുതിയ നിയമത്തിലേക്ക് വന്നാൽ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലും വെളിപാടിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലും ഒക്കെ കാണാം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ഗണമാണ് യു ആർ എ റേസ് എ റോയൽ പ്രീസ്റ്റ്യൂട്ട് യു ആർ പ്രീസ് ആൻഡ് കിങ്സ് വെളിപാട് പ്രസ്തു പറഞ്ഞുണ്ട് നിങ്ങൾ രാജാക്കന്മാരാണ് പുരോഹിതന്മാരാണ് ഈ ബൈബിളില് രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട് അവിടെ ദൈവം പറഞ്ഞ കാര്യം പുതിയ നിയമത്തിൽ പത്രോസ് പത്രോസെയ്ത് ലേഖനത്തിലും പുതിയ നിയമത്തിലെ ഏറ്റവും അവസാന പുസ്തകമായ വെളിപാടിലും പറയുന്നു നിങ്ങളെ ദൈവം പുരോഹിതന്മാരും രാജാക്കന്മാരുമാക്കിയിരിക്കുന്നു അപ്പൊ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഉദ്ദേശം എന്നെ നിങ്ങളെയും സൃഷ്ടിച്ചതിൻ്റെയും രക്ഷിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങളെയും എന്നെയും പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കാൻ വേണ്ടിയാണ്